സന്ദീപിനെ കസ്റ്റഡിയിൽ കിട്ടാനായി അന്വേഷണ സംഘം കോടതിയിൽ നാളെ അപേക്ഷ നൽകും. ഇമ്രാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇമ്രാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ സംഭവത്തിൽ സംവിധാനങ്ങളുടെ വീഴ്ചയും അതിലേക്കൊക്കെ എത്രത്തോളം ആ ഉത്തരവാദികളിലേക്ക് എത്രത്തോളം ഈ നടപടികൾ എത്തും എന്നുള്ളതൊക്കെ പൊതുസമൂഹം കാത്തിരിക്കുന്നതാണ്. ഇനി പ്രതിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അവ്യക്തതകൾ, സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇയാൾക്ക് പരിക്ക് പറ്റിയത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരാനുണ്ട്. ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു, പക്ഷേ അതിലടക്കം ഒരുപാട് വ്യക്തത ഇനി വരേണ്ടതുണ്ട്. ഇപ്പോൾ അരുൺ തന്നെ നൽകിയ വിവരങ്ങൾ പ്രകാരം മാനസികമായ പ്രശ്നങ്ങൾ ഇയാൾക്കില്ല എന്നുള്ളതാണ് പേരൂർക്കട ആശുപത്രിയിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ, അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് ഈ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം? ശാലിനിയും, അതായത് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഈ ഒരു അന്വേഷണം ഏറ്റെടുത്തത്. ക്ഷമിക്കണം, അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ CCTV ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തിരുന്നു. ഏതായാലും സന്ദീപ് നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്നത് തന്നെ ഒരു സംഘം ആളുകൾ കൊലപ്പെടുത്താനായിട്ട് വരുന്നുണ്ടായിരുന്നു, താൻ അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഓടി ഒളിച്ചതും പിന്നീട് പോലീസിനെ വിളിച്ചതും എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. ഏതായാലും ഇക്കാര്യവും പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ തീരുമാനം. നാളെ ഈ സന്ദീപിനെ കസ്റ്റഡിയിൽ കിട്ടാനായി തന്നെ കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ച് സംഘം അപേക്ഷ നൽകും. അയൽവാസികൾ അടക്കം പറയുന്നത് സന്ദീപ് ഒരു കൊലപാതകം നേരിട്ട് കണ്ടു എന്നും ഈ കൊലപാതക സംഘം സന്ദീപിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വീട്ടിലേക്ക് എത്തിയത് എന്നാണ് അയൽവാസികൾ അടക്കം പറഞ്ഞത്. ഏതായാലും പ്രതിയുടെ ഫോണിൽ നടത്തിയ പരിശോധന നേരത്തെ നടത്തിയിരുന്നു, പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഈ ഫോൺ പിന്നീട് സൈബർ ഫോറൻസിക്കിന് അടക്കം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഫോണിൽ പ്രതിയുമായി ലഹരിക്ക് ബന്ധമുണ്ടോ, പ്രതിക്ക് ലഹരിയുമായി ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള യാതൊന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതിക്ക് ഇല്ല എന്നാണ് ഡോക്ടർമാരുടെ അടക്കം ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിനാൽ തന്നെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം അല്ലെങ്കിൽ ഇത്രയൊരു അതിക്രമം ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യത ഇല്ല. ഈ പ്രതി പ്രധാനമായും പറയുന്നത് വന്ദനയല്ല താൻ ലക്ഷ്യമിട്ടിരുന്നത്, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഷിബിൻ, മുഹമ്മദ് ഷിബിനെയാണ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടത് എന്നാണ് ഈ പ്രതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രതിയുടെ പ്രകോപന കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് കത്രിക, ആക്രമിക്കാൻ ഉപയോഗിച്ച കത്രിക കിട്ടിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ട്. മാത്രമല്ല ഈ അക്രമം നടത്തിയ ശേഷം പ്രതി ഈ കത്രിക കഴുകി എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. ഇതെന്തിനെന്നും ഈ പ്രതിയിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്.